ഹലോ ഫ്രണ്ട്സ് പ്ലസ് ടു ഫിസിക്സ് ഫോക്കസ് ഏരിയയിലെ ചാപ്റ്റർ ഫോർ മൂവിങ് ചേർസ് ആൻഡ് മാഗ്നറ്റിസം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ബയോട്ട് സവാട്ട് ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലോയെ പറ്റി പഠിച്ചായിരുന്നു അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റ് ഫീൽ ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലാർ കറണ്ട് ലോബ് നമുക്ക് സമയം വളണ്ട ടോപ്പിക്കിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലോയെ പറ്റി പഠിച്ചായിരുന്നു അവിടെ അവൾ പഠിച്ചു ഇതൊരു കണ്ടക്ടറാണ് ഈ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ ഈ കണ്ടക്ടർ ഈ കറണ്ട് ക്യാരി കണ്ടക്ടർ ചുറ്റുപാട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെയെങ്കിൽ സറൗണ്ടിങ്ങിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക ഈ പോയിൻ്റിലെ മാഗ്നറ്റി ഫീൽഡ് ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ബയോട്ട്സവാട്ടോ യൂസ് ചെയ്യും സോ ഇവിടെ ഒരു ചെറിയ എലമെൻ്റ് എടുക്കാൻ പോവുകയാണ് ഈ എലമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് എലമെൻ്റ് സോ കറണ്ട് എലമെൻറ്റാണ് ഐ ഇൻ ടു ഡി എൽ ഈ കറണ്ട് എലമെൻറ്റിൽ നിന്നും നമ്മുടെ ഈ പോനിലേക്കുള്ള ആണ് ആർ എന്ന് പറയുന്നത് ഈ ആംഗിളാണ് തീറ്റ കറണ്ട് എലമെൻറ്റും ഡിസ്പ്ലേസ്മെൻറ് വ്യക്തം നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ അങ്ങനെയെങ്കിൽ കറണ്ട് എലമെൻറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിഫ് ഫീൽഡാണ് ചെറിയ മാഗ്നറ്റിഫ് ഫീൽഡ് ഡി ബി സോ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂസീറോ ഡിവൈഡ് ബൈ ഫോർ പൈ ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ നമുക്ക് വലിയ മാഗ്നറ്റിക് ഫീൽഡാണ് വേണമെങ്കിൽ ബി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം മ്യൂ സീറോ ഡിവൈഡ് ബൈ ഫോർ പൈ ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ സോ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എൻറ്റെയർ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ഈ പോയിൻ്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കിട്ടും മനസ്സിലാവുന്നുണ്ടോ ഇതായിരുന്നു ബയോട്സ് വാർഡിലോ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് സോ നമ്മുടെ ആപ്ലിക്കേഷനാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ് സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സർക്കുലാർ കറണ്ട് ലൂപ്പുണ്ട് ഇതൊരു സർക്കുലാർ കണ്ടക്ടറാണ് ഈ കണ്ടക്ടറുടെ കറണ്ട് ഇങ്ങനെ ഒഴിയുകയാണ് ഐ എന്ന കറണ്ട് ഇങ്ങനെ ഒഴിയുകയാണ് ഈ സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് സോ ക്യാപിറ്റൽ ആർ ആണ് ഇതിൻ്റെ റേഡിയസ് ഇതാണ് സെൻറ്റർ ഇനി ഈ സെൻറ്ററിൽ നിന്നും ഞാനൊരു ആക്സിസ് വരയ്ക്കാൻ പോവുകയാണ് സോ ഇതാണ് ആക്സിസ് എനിക്ക് ഈ ആക്സസിലെ ഒരു പോയിന്റ് ആണ് ഈ പോയിന്റ് ഞാൻ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് പി ഈ പോയിന്റിലെ മാഗ്നറ്റ് ഫീൽഡ് ഇൻറ്റെൻസിറ്റിയുടെ വാല്യൂ വേണം സോ നമ്മൾ എന്താണ്ട് ഇറവിയാൻ പോകുന്നത് മാഗ്നറ്റി ഫീൽഡ് ഓൺ ദി ആക്സിസ് മാഗ്നറ്റി ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലാർ കറണ്ട് ലൂപ്പ് ഇതൊരു സർക്കുലാർ കറണ്ട് ലൂപ്പാണ് ഈ സർക്കുലാർ കറണ്ട് ലൂപ്പിൻ്റെ ആക്സിസിലെ ഒരു പോയിൻ്റാണ് പി എന്ന് പറയുന്നത് ഈ പിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എൻസിറ്റി എത്രയെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഇനി നമ്മളുടെ സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ സെൻറ്ററിലെ പോയിൻ്റ് ആണ് ഓ എന്ന് പറയുന്നത് ഇനി ഓ തൊട്ട് പി വരെയുള്ള അകലമാണ് സ്മോൾ എക്സ് ഇനി നോക്ക് ഇതൊരു കറണ്ട് ക്യാരി കണ്ടക്ടറാണ് നമുക്കറിയാം കറണ്ട് ക്യാരി കണ്ടക്ടർ ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിഫ് ഫീൽഡ് ഇൻറ്റെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബയോഡ്സവാട്ട്ലോ ഉപയോഗിക്കാം സോ ഇവിടുത്തെ മാഗ്നറ്റിഫ് ഫീൽഡ് ഇൻഡൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബയോഡ്സവാട്ട്ലോയെ ഉപയോഗിക്കാം നമുക്കറിയാം ബയോഡ് സവാഡ്ലോ വഴിയാണെങ്കിൽ മാഗ്നറ്റിഫ് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ചെറിയ കറണ്ട് എലമെൻറ്റിനെ പരിഗണിക്കണം സോ ഞാൻ പരിഗണിക്കാൻ പോവുകയാണ് ഒരു ചെറിയ കറണ്ട് എലമെൻറ്റ് ഇതാണ് ഐ ഡി എൽ ഈ ഐ ഡിയിൽ എന്ന കറണ്ട് എലമെൻറ്റ് ഈ പോയിൻറ്റിൽ മാഗ്നറ്റിഫ് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ കൊടുക്കും സോ ഐഡിയിൽ എന്ന കറണ്ട് എലമെൻറ്റ് ഈ പോലുണ്ടാക്കുന്ന മാഗ്നറ്റിഫീലിസിറ്റി ചെറിയ മാഗ്നറ്റിഫ് ഫീൽ എഡിസിറ്റി ഡി ബി ആയിരിക്കും നോക്ക് ഇതൊരു ചെറിയ കറണ്ട് ക്യാരി കണ്ടക്ടറാണ് ഇത്രയും ഭാഗം ഒരു ചെറിയ ആണ് അതുകൊണ്ട് ഈ ചെറിയ സെഗ്മെൻറ്റിനുണ്ടാക്കുവാൻ കഴിയുന്ന മാഗ്നറ്റിഫ് ഫീൽഡും ചെറിയ ഫീൽഡ് ആയിരിക്കും സൊ നമുക്കാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ വരയ്ക്കാം സോ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ നമുക്ക് ഇതിനെ സ്മോൾ എന്ന് എഴുതാം സോ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇത് നോക്ക് കറണ്ട് എലമെൻറ്റും ഇതാണ് കറണ്ട് എലമെൻ്റ് കറണ്ട് എലമെൻറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് അത് നയൻറ്റി ഡിഗ്രിയാണ് ശരിയാണോ ഈ ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രിയാണ് സോ നമ്മൾ പറയും തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രി ഇനിയാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിഫീൽഡ് ഇൻറ്റൻസിറ്റി ഡി ബി നമുക്ക് വരയ്ക്കാം സോ ഇവിടുത്തെ ഡി ബി എങ്ങനെയായിരിക്കും നമുക്കറിയാം ഡി ബി എപ്പോഴും എങ്ങനെയാണ് അത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ് സോ ഡി വി ഡയറക്ഷൻ എപ്പോഴും എങ്ങനെ ആയിരിക്കും അത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് പെർപ്പൻ ആയിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ് ഒരു കറണ്ട് ക്യാരി കണ്ടക്ട് എടുക്കാൻ പോവുകയാണ് അതിലൂടെ കറണ്ട് കടന്നു പോവുകയാണ് അതിന് ചുറ്റും മാഗ്നറ്റിഫ് ഫീൽ ഉണ്ടാകും നമ്മൾ റൈറ്റ് ഹാൻഡ് തംപ് റൂൾ വഴിയാണെങ്കിൽ മാഗ്നറ്റി ഫീൽ ഡയറക്ഷൻ ഇങ്ങനെ വരച്ചു ഇനി ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിഫ് ഫീൽ ഇൻസിറ്റിയുടെ ഡയറക്ഷൻ വേണമെങ്കിൽ ആ പോയിൻ്റിന് ടാഞ്ചിന് വരച്ചാൽ മതിയാകും സോ ഇതാണ് ഈ മാഗ്നറ്റിഫ് ഫീൽഡിലെ ഈ പോയിന്റിലെ ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ അതായത് ഇത് ടാഞ്ചൻ്റ് അല്ലേ ടാഞ്ചൻറ്റും റേഡിയസ് അഥവാ ഡിസ്പ്ലേസിൻ വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും അത് എപ്പോഴും നയൻറ്റി ഡിഗ്രി ആയിരിക്കും സോ നമുക്ക് ഉറപ്പായിട്ട് ഇത് പറയാം എപ്പോഴും മാഗ്നറ്റിഫ് ഫീൽഡ് ഇൻഡസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും അത് ഡിസ്പ്ലേസിൻ വെക്ടറിന് പെർപെൻറ്റിക്കുലർ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ സോ ഡി ബി അതായത് ഈ കറണ്ട് എലമെൻറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിഫീൽ ഇനേഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് അത് ഡിസ്പ്ലേസിൻ വെക്ടറിന് പെർ ആണ് അങ്ങനെയെങ്കിൽ ബയോഡ്സ് വാട്ടിലോ അനുസരിച്ച് നമുക്ക് ഡി ബിയുടെ മാഗ്നറ്റൂഡ് പറയാം സോ ഡി ബി വിജ്സ് ഈക്വൽ ടു നമുക്കറിയാം മ്യൂ സീറോ ഡിവൈഡ് ബൈ ഫോർ പൈ ഐ ഡി എൽ കറണ്ട് എലമെൻറ്റ് ഇനി സൈൻ തീറ്റ സൈൻ തീറ്റ എത്രയാണ് സൈൻ നയൻറ്റി ആണ് സോ സൈൻ നയൻറ്റി വൺ ആണ് അത് എഴുതേണ്ട ആവശ്യമില്ല ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഡിസ്പ്ലേസ് വെക്ടറിൻ്റെ സ്ക്വയർ സോ ഇതാണ് ഡി ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇനി ഡി ബി എന്ന് പറയുന്നത് ഒരു ചരിഞ്ഞ വെക്ടർ അതുകൊണ്ട് നമുക്കതിനെ രണ്ട് ആയിട്ട് മുറിക്കാം നോക്ക് ഈ ആംഗിൾ ഈ ആംഗിൾ നമ്മൾ ഫൈ ആയിട്ടെടുക്കുകയാണ് സോ ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഇത് നയൻ്റി ഡിഗ്രി ആണ് ശരിയാണോ ഇത് ഫൈ ഇത് നയൻ്റി ഡിഗ്രി ഇതെന്ത് വരിക്കുമ്പോൾ അത് നയൻറ്റി മൈനസ് ഫൈ ആണ് ഇന്ന് നോക്ക് ഇത് ഫുള്ളും നയൻറ്റി ഡിഗ്രി ആണ് ഇത്രയും ഫുള്ളും നയൻറ്റി ഡിഗ്രി ആണ് അങ്ങനെയെങ്കിൽ ഇത് നയൻറ്റി മൈനസ് ഫൈ ആണ് സോ ഈ ആംഗിൾ എത്രയായിരിക്കും ഈ ആംഗിൾ ഫൈ ആയിരിക്കും ഇത് നോക്ക് ഇത് ഫുള്ളും എത്രയാണ് അത് നയൻറ്റി ഡിഗ്രിയാണ് സോ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ നയൻറ്റി ഡിഗ്രി ആണ് ഇത് ഫൈവ് ആണ് അങ്ങനെയെങ്കിലും എന്താ ഇത്രയായിരിക്കും അത് നയൻറ്റി മൈനസ് ഫൈവ് ആയിരിക്കും സോ ഇത് നയൻറ്റി മൈനസ് ഫൈവ് ആണ് ഇനി നോക്ക് ഇത് ഫുൾ എത്രയാണ് അത് ഫുൾ നയൻറ്റി ആണ് ഇത്രയും നയൻറ്റി മൈനസ് ഫൈവ് ആണെങ്കിൽ ഇതെന്തായിരിക്കും ഇതെന്ന് പറയുന്നത് ഫൈവ് ആയിരിക്കും ശരിയാണോ സോ ഇത് ഡി ബി ആണ് ഈ ഡി ബിയെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചു സോ ഇത് ഡി ബി ആണ് നമ്മൾ ഈ ഡി ബിയെ രണ്ടായിട്ട് മുറിച്ചു ഇത് ഫൈവ് ആണെങ്കിൽ ഇതെന്തായിരിക്കും ഇത് ഡി ബി കോസ് ഫൈ ആയിരിക്കും സോ ഇതാണ് ഡി ബി കോസ് ഫൈ സോ ഇതെന്താണ് ഇത് ഡി ബി സൈൻ ഫൈ ആണ് മനസ്സിലാവുന്നുണ്ടോ സോ ഈ കമ്പോണൻ്റ് ഡി ബി സൈൻ ഫൈയും ഈ കമ്പോണൻ്റ് ഡി ബി കോസ് ഫൈയുമാണ് സോ എന്താണ് പറഞ്ഞത് നമ്മൾ ഇത് ഫൈ ആണെങ്കിൽ ഇത് നയൻറ്റി ആണ് ട്രയങ്ങിളിൻ്റെ ഇത് ഫൈയും ഇത് ആണെങ്കിൽ ഇത് നയൻറ്റി മൈനസ് ഫൈ ആണ് ഇത് ഫുൾ ആണ് സോ ഇത് നയൻറ്റി മൈനസ് ഫൈ ആണെങ്കിൽ ഇത് ഫൈ ആണ് ഇത് ഫുൾ നയൻറ്റി ആണ് അങ്ങനെയെങ്കിൽ ഇത് ഫൈവ് ആണെങ്കിൽ എത്രയായിരിക്കും നയൻറ്റി മൈനസ് ഫൈവ് ഇനി ഇത് ഫുൾ നയൻറ്റി ആണ് ഇത് നയൻറ്റി മൈനസ് ഫൈവ് ആണെങ്കിൽ ഇത് ഫൈവ് ആണ് അതായത് ഈ ഡി ബിയുടെ കോസ് കമ്പോണൻ്റ് ആണിത് ഇത് ഡി ബി കോസ് ഫൈവ് ആണ് ഇത് ഡി ബി സൈൻ ഫൈവ് ആണ് ഇതുപോലെ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം ഒരു കറണ്ട് എലമെൻറ്റെ പരിഗണിക്കാം ശരിയാണോ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഒരു കറണ്ട് എലമെൻറ്റിനെ പരിഗണിച്ചു ഇതാണ് ഐ ഡി എൽ എന്ന കറണ്ട് എലമെൻറ്റ് ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡിസ്പ്ലേസിൻ വെക്ടറി ഇങ്ങോട്ട് വരയ്ക്കാം അതാണ് ആറിന് ഡിസ്പ്ലേസിൻ്റെ വെക്ടർ ശരിയല്ലേ സോ ഇവിടുത്തെ മാഗ്നറ്റിക്കൽ ഇൻഡൻസിറ്റി ആയിരിക്കും ഡി ബി അതെങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഇനി വേണമെങ്കിൽ ഈ ഡി ബിയേയും നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് മുറിക്കാം സോ ഇതൊക്കെയാണ് ഈ കമ്പോണൻ്റ് ആയിരിക്കും ഡി ബി കോസ് ഫൈ ഈ കമ്പോണൻ്റ് ആയിരിക്കും ഡി ബി സൈൻ ഫൈ നോക്ക് ഇവിടെയാണെങ്കിൽ ഒരു ഡി ബി സൈൻ ഫൈ താഴേക്കുണ്ട് മറ്റ് ഡി ബി സൈൻ ഫൈ മുകളിലേക്കുണ്ട് സോ ഡി ബി സൈൻ ഫൈ എന്തു ചെയ്യും ക്യാൻസർ ആയിപ്പോകും ബാക്കി ആരുണ്ട് ടു ഡി ബി കോസ് ഫൈ ഒരു ഡി ബി ഫൈ ഇത് ഇത് അടുത്ത ഡി ബി കോസ് ഫൈ സോ ടു ഡി ബി കോസ് ഫൈ അതായത് നമ്മൾ രണ്ട് കറണ്ട് എലമെൻറ്റ് പരിഗണിച്ചപ്പോൾ നമുക്ക് രണ്ട് ഡി ബി ഫൈ കിട്ടി അങ്ങനെ ഈ കണ്ടക്ടറിൽ എത്ര കറണ്ട് എലമെൻ്റ് ഉണ്ട് ധാരാളം കറണ്ട് എലമെൻ്റ് ഉണ്ട് ശരിയല്ലേ അങ്ങനെയെങ്കിൽ ആകെ കറണ്ട് കാനി കണ്ടക്ടർ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ എത്ര ഡി ബി ഫൈ ഇവിടെ കാണും ധാരാളം ഡി ബി കോസ് ഫൈ കാണും അതായത് ഈ പോയിൻറ്റിലെ ആകെ മാഗ്നറ്റിഫിൽ ഇൻറ്റെൻസിറ്റി വേണമെങ്കിൽ ആകെ മാഗ്നറ്റിഫിൽ ഇൻഡെൻസിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഡി ബി കോസ്ഫൈകൾ എന്ത് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം സോ ഇൻറ്റഗ്രൽ ഡി ബി ഫൈ മനസ്സിലായോ സോ രണ്ട് കറണ്ട് എലമെൻറ്റ് പരിഗണിച്ചപ്പോൾ നമുക്ക് രണ്ട് ഡി ബി കോസ്വൈ കിട്ടി അങ്ങനെയെങ്കിൽ നമുക്കറിയാം ധാരാളം കറണ്ട് എലമെൻറ്റുകളുണ്ട് അതുകൊണ്ട് ധാരാളം ഡി ബി കോസ്വൈകളും ഉണ്ട് സോ ഈ പോയിന്റിലെ നെറ്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ബി കണ്ടുപിടിക്കണമെങ്കിൽ ഇഫക്റ്റീവ് ഫീൽ ഇനർസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ ഡി ബി കോസ്വൈകളെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് സോ ഇത്രയും മനസ്സിലായോ സോ നമുക്ക് പറയാം ബി വിച്ച് ഇസ് ഈക്വൽ ടു ബി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻഡ്യകൾ നമ്മൾ അതുപോലെ എഴുതി ഇനി ഡി ബി ഡി ബിൻ്റെ പേര് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്താണത് അത് മ്യൂ സീറോ ഡിവൈഡ് ബൈ ഫോർ ബൈ ഐ ഡി എൽ സൈൻ തീറ്റ എത്രയാണത് സൈൻ തീറ്റ നയൻറ്റി ഡിഗ്രി ആയിരുന്നു സോ സൈൻ നയൻറ്റി വൺ ആണ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇതാണ് ഡി ബി ഇനി ആരുണ്ട് കോസ് വൈ ഉണ്ട് നമുക്ക് ഈ ട്രാങ്കിളിൽ നിന്നും നമ്മൾക്ക് കോസ് വൈ എടുക്കാം കോസ് ഫൈ എന്താണ് അഡ്ജസ്റ്റൻ സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പർ ന്യൂസ് സോ അടുത്ത് സൈഡാണ് ആർ എന്ന് പറയണത് സോ ക്യാപിറ്റൽ ആർ ഡിവൈഡ് ബൈ ഹൈപ്പർ മ്യൂസാണ് സ്മോൾ ആർ എന്ന് പറയണത് സോ സ്മോൾ ആർ നമുക്കിതിനെ ഈ ആർ സ്ക്വയറിനെയും അതുപോലെ ഈ ആറിനെയും ഒരുമിച്ച് എഴുതാം സോ നമുക്ക് കിട്ടും ബി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മ്യൂസീറോ ഡിവൈഡ് ബൈ ഫോർ പൈ നമ്മൾ അതുപോലെ എഴുതി ഇനിയാണെങ്കിൽ ഐ ഡി എൽ ആർ ഡിവൈഡ് ബൈ ആർ ക്യൂബ് എന്ന് വരും സോ എന്താണ് ആർ ക്യൂബെന്ന് പറയണത് നമുക്കറിയാം ഈ ട്രയങ്കിളിൽ ആർ എന്ന് പറയണത് അല്ലെങ്കിൽ ഹൈപോട്ട്നൂസ് എന്ന് പറയണത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ് ശരിയല്ലേ ഹൈപ്പോട്നോസ് എന്ന് പറയണത് ഇതിൻ്റെ സ്ക്വയറെ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആണ് സോ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആണ് ആർ എന്ന് പറയണത് നമുക്ക് ഈ റൂട്ടിനെ മാറ്റി എഴുതാം ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു വൺ ബൈ ടു എന്ന് പറയാം സോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ക്യൂബ് എടുക്കുമ്പോൾ ഇവിടെയും ക്യൂബ് എടുക്കണം സോ നമുക്ക് കിട്ടും ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു സോ ആർ ക്യൂവിൻ്റെ പവർ എന്ത് പറയാം ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു ഇനിയാണെങ്കിൽ ഇതിൽ ആരൊക്കെ കോൺസ്റ്റൻ്റ് ആണ് ഒരു കോൺസെൻ്റ് ആണ് ഫോർ ബൈ ഒരു കോൺസെൻറ് ആണ് ഐ ഒരു കോൺസെൻറ് ആണ് ഒരു കോൺസ്റ്റൻ്റ് ആണ് ശരിയല്ലേ അതുപോലെ ഈ ഡിസ്റ്റൻസും ഒരു കോൺസെൻ്റ് ആണ് ഇനി ആരാണ് ചേഞ്ച് ചെയ്തത് നമ്മൾ ആരെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത് ഡി എൽ തന്നെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത് സോ ആരാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആരെയാണോ ഡിഫറൻഷ്യേറ്റ് ചെയ്തത് അവനെയാണ് ആ വേരിയബിളിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് സോ ഡി എല്ലിനെയാണ് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ് സോ നമുക്ക് പറയാം ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂസിറോ ഡിവൈഡ് ബൈ ഫോർ പൈ നമ്മൾ കോമൺ എടുത്തു ഐ പുറത്തെടുത്തു ആർ പുറത്തെടുത്തു അതുപോലെ ആർ ക്യൂം പുറത്തെടുത്തു നമുക്കറിയാം ആർ ക്യുവിന് പകരം എന്ത് പറയാം ആർ ക്യൂവിന് പകരം പറയാം ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു സോ ഇത്രയും നമ്മൾ പുറത്തെടുത്തു ഇനി ബാക്കിയാറുണ്ട് ഇൻറ്റഗ്രൽ ഡി എൽ എന്താണ് ഡി എൽ എന്ന് പറയുന്നത് ഇതാണ്ട് ഈ കണ്ടക്ടറിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഡി എൽ എന്ന് പറയുന്നത് സോ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ ആകെ ലെങ്ത് ശരിയല്ലേ ഈ കണ്ടക്ടറിൻ്റെ ആകെ ആണ് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് അതായത് ടു പൈ ആർ സോ ഇൻ്റഗ്രൽ ഡി എല്ലിന് പകരം പറയാം ടു പൈ ആർ സോ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂസീറോ ഡിവൈഡ് ബൈ ഫോർ പൈ ഐ ആർ ഇനി താഴാറുണ്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു ഉണ്ട് ഇനി ഇൻഡൽ ഡീലിന് പകരം പറയാം ടു പൈ ആർ ഈ പയ്യും പയ്യും ക്യാൻസൽ ആകും അതുപോലെ ഈ ഫോറും ഈ ടുവും ക്യാൻസലാകും സോ ഇവിടെ ടു വരും ശരിയാണോ അതുപോലെ ഈ ആറും ഈ ആറും കൂടി ചേർന്ന് ആർ സ്ക്വയറാകും സോ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് പോകാം ബി വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും മ്യൂ സീറോ ഐ ആർ സ്ക്വയർ മുകളിൽ വരും ദ ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ ടു ഉണ്ട് പിന്നെ ആരുണ്ട് ഇവിടെ ഇവിടെ ഉള്ളത് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു എന്ന് വരും സോ ഇതാണ് ഈ പി എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡൻസിറ്റിയുടെ ആൻസർ സോ നമ്മൾ ഒരു കറണ്ട് ക്യാരി സർക്കുലർ ലൂപ്പിൻ്റെ ആക്സിൽ ലൈനിലെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡെൻസിറ്റി കണ്ടുപിടിച്ചു സോ ഇവിടുത്തെ മാഗ്നറ്റിഫ് ഫീൽഡൻസ് എത്രയായിരുന്നു ബി വിച് സീക്വൽ ടു മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു ആയിരുന്നു ശരിയല്ലേ അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ് ലൂപ്പിൻ്റെ സെൻറ്റർ അതായത് ഓയെന്ന പോയിൻ്റിൽ എത്രയാണ് മാഗ്നറ്റിഫ് ഫീൽഡ് ഇൻറ്റൻസിറ്റി സോ ഈ പോയിൻറ്റ് നമ്മൾ എങ്ങോട്ട് മാറ്റുകയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ സെൻറ്ററിലുള്ള മാഗ്നറ്റിക്കൽ ഇൻറ്റെൻസിറ്റി എത്രയാണ് സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ മാറത്തില്ല മ്യൂ സീറോ അതുപോലെ നിൽക്കും ഐ ആർ സ്ക്വയർ ആർ എന്തായിരുന്നു ഈ ലൂപ്പിൻ്റെ റേഡിയസ് ആയിരുന്നു സോ റേഡിയസ് ചേഞ്ച് ചെയ്തില്ലല്ലോ സോ റേഡിയസ് അതുപോലെ തന്നെ ഉണ്ട് ഡിവൈഡ് ബൈ ടു നമ്മൾ അതുപോലെ എഴുതി ഇനി ആർ സ്ക്വയർ നമ്മൾ അതുപോലെ എഴുതി പക്ഷേ എക്സ് സ്ക്വയർ തോട്ട് മാറും ഇതാണ് എക്സ് എന്ന് പറയണത് നമ്മൾ സെൻറ്ററിൽ എടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ സീറോ ആയിട്ട് മാറും സോ ആർ സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ നമ്മൾ അതുപോലെ എഴുതി ഐ ആർ സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ ടു ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു എന്ന് വരും സോ ഈ ടുവും ക്യാൻസൽ ആകും സോ നമുക്ക് കിട്ടും ആർ ക്യൂബ് സോ മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ആർ ക്യൂബ് സോ ഈ ആർ ക്യൂബും ആർ സ്കോറും ക്യാൻസലാകും സോ നമുക്ക് ഒരു ആറിവിടെ കിട്ടും സോ നമുക്ക് ആൻസൽ കിട്ടും മ്യൂസീറോ ഐ ഡിവൈഡ് ബൈ ടു ആർ ഇതാണ് സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡൻസിറ്റിയുടെ വാല്യൂ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ സർക്കുലാർ കറണ്ട് ലോപ്പ് സോ ഇവിടെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസാണ് മാഗ്നറ്റിക് ഫീൽഡിൽ ആ ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് സോ ഒരു കറണ്ട് ക്യാരി സർക്കുലർ ലൂപ്പ് എങ്ങനെയാണ് ഫീഡ് ലൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത് സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കറണ്ട് ക്യാരി സർക്കുലർ ലൂപ്പുണ്ട് കറണ്ട് ഈ ഡയറക്ഷനിലാണ് ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകി വരുന്നത് വിചാരിക്കുക സോ അയ്യെന്ന കറണ്ട് ഈ ഡയറക്ഷൻ ഒഴുകി വരികയാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മാഗ്നറ്റിഫ് ഫീഡ് ലൈൻസ് വരയ്ക്കുന്നത് നമുക്കറിയാം മാഗ്നറ്റിക് ഫീഡ് ലൈൻസ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോയാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റോൾ സോ റൈറ്റ് ഹാൻഡ് തമ്പിലൂടെ പറഞ്ഞ് ഇങ്ങനെയാണ് കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ നമ്മളുടെ തമ്പ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക സോ കറണ്ട് ഈ ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ ഈ ഡയറക്ഷനിൽ നമ്മുടെ തമ്പ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക സോ കറ ഈ ഡയറക്ഷനിലാണ് പോകണമെങ്കിൽ ഈ ഡയറക്ഷനിൽ നമ്മുടെ തമ്പ് സ്ട്രെച്ച് പിടിക്കണം അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാണോ പോകുന്നത് അതായിരിക്കും മാഗ്നറ്റിക് ഫീലൈൻസിൻ്റെ ഡയറക്ഷൻ സോ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയായിരിക്കും പോകുന്നത് അത് ഇങ്ങനെയാണ് പോകുന്നത് ശരിയല്ലേ സോ മാഗ്നറ്റിക് ഫീലൈൻസ് എങ്ങനെ വരയ്ക്കും നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് വരയ്ക്കും സോ മാഗ്നറ്റിക് ഫീലൈൻസ് ഇങ്ങനെയായിരിക്കും പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ സോ കറു പോകുന്ന ഡയറക്ഷനിൽ നമ്മൾ തമ്പിനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് സ്ട്രെച്ച് ചെയ് പിടിക്കുക അങ്ങനെയെങ്കിൽ ബാക്കി ഫിംഗേഴ്സ് എങ്ങനെയാണോ നമ്മൾ മടക്കി പിടിച്ചിരിക്കുന്നത് ആ സെയിം ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ലൈൻസ് പോകുന്നത് ഇനിയാണെങ്കിൽ കറണ്ട് ഇങ്ങനെ വരികയാണ് കറണ്ട് ഒഴുകി ഒഴുകി ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും കറണ്ട് പോകുന്നത് കറണ്ട് ഇങ്ങനെയായിരിക്കും പോകുന്നത് ശരിയല്ലേ കറണ്ട് ഇൻ ടു ദ പ്ലെയിനായിരിക്കും അകത്തേക്കായിരിക്കും പോകുന്നത് അങ്ങനെയെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽ ലൈൻസ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കും നിങ്ങൾ അത് തിരിച്ച് വരയ്ക്കണം സോ ഇങ്ങനെ വരച്ചതിന് ഓപ്പോസിറ്റ് വരയ്ക്കണം ഇവിടെ കാരണം എന്താണ് ഇവിടെ കറണ്ട് പോകുന്നത് ഇൻ ടു ദ പ്ലെയിൻ ആണ് പക്ഷേ നേരത്തെ ആണെങ്കിൽ കറണ്ട് പോയ എങ്ങനെയായിരുന്നു നേരത്തെ ഔട്ട് ദ പ്ലെയിൻ ആയിരുന്നു പ്ലെയിനിന് പുറത്തേക്കാണ് വരുന്നത് പക്ഷേ ഇവിടെയാണെങ്കിലോ ആണെങ്കിലോ അകത്തേക്കാണ് വരുന്നത് സോ മാഗ്നറ്റിക് ഫീലൻസ് ഈ രീതിയിൽ വരയ്ക്കണം ഇനി നടുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ക്രമമായിട്ട് ഇങ്ങോട്ട് മാറും നോക്ക് ഇത് മുകളിലേക്കാണ് സോ ഇത് മുകളിലേക്കാണ് ഇത് മുകളിലേക്കാണ് ഇതെല്ലാം മുകളിലേക്കാണ് സോ ഇവിടെ നിന്നും ക്രമമായിട്ട് ഇങ്ങോട്ട് മാറുന്ന നമുക്ക് വരയ്ക്കാം സോ ഇങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റീൽഡ് ആൻഡ് ടു കറണ്ട് ക്യാരി സർക്കിൾ ലുപ്പ് വരയ്ക്കേണ്ടത് ഇതിന് ഉപയോഗിക്കുന്ന ലോ എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് സോ ഇതോട് കൂടിയാണെങ്കിൽ ഞാൻ ഈ ടോപ്പിക്കോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കൂടുതൽ ടോപ്പിക്സ് വേണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് സ്റ്റഡി ബൈ